സൗദി അറേബ്യയുടെ സ്പേസ് മിഷനുമായി ബന്ധപ്പെട്ട് നാളത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. സൗദിയുടെ രണ്ട് ബഹിരാകാശ യാത്രികരാണ് ഒരേ സമയം ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത്. യു എസിലെ കെനഡി സ്പേസ് സെൻ്ററിൽ നിന്നും നാളെ അർദ്ധരാത്രി കഴിഞ്ഞ് UAE സമയമെടുക്കുമ്പോൾ പുലർച്ചെ 1:37 ബഹിരാകാശ ദൗത്യം ആരംഭിക്കും. 16 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം 31-കാരനായ അലി അൽഖർണയും 33-വയസ്സുകാരിയായ റയാൻ ബർണാബിയും ബഹിരാകാശ സ്റ്റേഷനിൽ എത്തുമ്പോൾ അത് ചരിത്രമാകും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. റയാൻ അൽ ബർണാബിയിലൂടെ ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ അറബ് മുസ്ലിം വനിത എന്നുള്ളൊരു ഖ്യാതി സൗദി വംശജ സ്വന്തമാക്കുകയാണ്. രണ്ട് സൗദി ബഹിരാകാശ യാത്രികർ ഒരേ സമയം ISS എത്തുന്ന ആദ്യ നിമിഷങ്ങൾ. ഓൾറെഡി UAE ബഹിരാകാശ യാത്രികൻ സുൽത്താൻ അൽ നയാദി ISS ഉണ്ട്. ഇവർ കൂടി ചേരുമ്പോൾ 3 അറബ് വംശജർ ഒരേ സമയം ISS സയൻറ്റിഫിക് മിഷൻ ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്പേസ് മിഷനാണ് സൗദി അറേബ്യയുടേതായി നാളെ നിർവഹിക്കപ്പെടുക, നാളെ അർദ്ധരാത്രി കഴിഞ്ഞ് നിർവഹിക്കപ്പെടുക. മാനവികതയുടെ പുരോഗതിയിലൂന്നിയുള്ള ചില പരീക്ഷണങ്ങൾക്ക് സൗദി ബഹിരാകാശ യാത്രികർ നേതൃത്വം വഹിക്കും എന്നാണ് സൗദി സ്പേസ് മിഷൻ ഇപ്പോൾ പറയുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ്, ഏറെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്പേസ് മിഷനെ ഉറ്റുനോക്കുന്നതെന്ന് സൗദി സ്പേസ് മിഷൻ്റേതായ വാർത്താക്കുറിപ്പും വന്നിട്ടുണ്ട്. എന്തായാലും ബഹിരാകാശത്തേക്ക് സൗദിയുടെ ട്രഡീഷണൽ കോഫിയും ഡേറ്റ്സും ഒക്കെ സമാനമായി ഒഴിച്ചുകൊണ്ടാണ് ഇവർ അവിടെ ചെല്ലുന്നത് എന്ന കാര്യം കൂടി സ്പേസ് മിഷൻ എടുത്തു പറയുന്നു. 3 May 42nd ജന്മദിനം ആഘോഷിക്കുന്ന UAE ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദിക്കൊപ്പം സൗദി വംശജരും ആഘോഷത്തിൽ പങ്കാളികളാകും. ഇതൊക്കെ മാറ്റിവെച്ചാൽ 8 ദിവസത്തെ ഹ്രസ്വമായിട്ടുള്ള സ്പേസ് മിഷനാണെങ്കിലും 2030 ലക്ഷ്യമാക്കിയുള്ള വിപുലമായ വിശാലമായ കാൽവെപ്പിൻ്റെ തുടക്കമായിട്ടാണ് സൗദി അറേബ്യ ബഹിരാകാശ ദൗത്യത്തെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെ UAE പിന്നാലെ സൗദി അറേബ്യയും ബഹിരാകാശ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതോടെ ഗൾഫിൻ്റെ ആകെ ബഹിരാകാശ സ്വപ്നങ്ങൾക്കാണ് കൂടുതൽ സജീവത കൈവന്നിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉടമസ്ഥാവകാശം വൈകാതെ ഒരു ഖത്തറി പൗരൻ്റെ കൈകളിൽ എത്തുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു കാര്യം. അതിന് സാധ്യതയുണ്ടെന്നാണ് AFP വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സ്വന്തമാക്കാനുള്ള മത്സരത്തിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ഖത്തറിലെ ശതകോടീശ്വരനും ബാങ്കറും ഒക്കെയായ ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽ ഥാനിയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 3rd ലേലത്തിൽ മുന്നിൽ നിന്നിരുന്ന ബ്രിട്ടീഷുകാരൻ കെമിക്കൽ വ്യവസായി ജിം റാഡ്ക്ലിഫിനേക്കാൾ മുന്നിലാണ് 4ാമതായി ബിഡ് സമർപ്പിച്ചിരിക്കുന്ന ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽ ഥാനി എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഏറെ ഗ്രഹാതുരതയുള്ള ഫുട്ബോൾ ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബാണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉടമസ്ഥാവകാശം നിലവിൽ അമേരിക്കൻ ഫാമിലിയായ ഗ്ലേസിയർ കുടുംബത്തിനാണ്. 2005 ഗ്ലേസിയർ കുടുംബം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റെടുത്തത് മുതൽ പക്ഷേ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പരാതി ഒഴിഞ്ഞ നേരമില്ല. ക്ലബിൻ്റെ വികസനത്തിനായി ഗ്ലേസിയർ ഫാമിലി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത്. നെയ്മറിനെ പോലെയുള്ള മികച്ച താരങ്ങളെ ഫുട്ബോൾ ക്ലബിലേക്ക് കൊണ്ടുവരാനോ മികച്ച കിരീട വിജയങ്ങൾ തുടരെ നേടാനോ സാമ്പത്തികമായി ക്ലബിന് കൂടുതൽ ഫണ്ടൊഴുക്കാനോ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥത ഗ്ലേസിയർ ഫാമിലി കാണിക്കുന്നില്ല എന്നാണ് ഫുട്ബോൾ ആരാധകർ പരാതി പറയുന്നത്. അതിനിടെ സാമ്പത്തിക പ്രതിസന്ധിയും ക്ലബിനെ അലട്ടുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇതിനൊക്കെ പരിഹാരമായാണ് താൻ ക്ലബ് ഏറ്റെടുക്കാൻ തയ്യാറെന്ന് ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽ ഥാനി പറയുന്നു. 100% ഉടമസ്ഥാവകാശത്തോടുകൂടി ക്ലബ് തൻ്റെ സ്വന്തമായാൽ ക്ലബ് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടനുണ്ടാകും എന്ന വാഗ്ദാനമാണ് ഖത്തർ ഇസ്ലാമിക് ബാങ്കിൻ്റെ ചെയർമാൻ കൂടിയായ ഷെയ്ഖ് ജാസിം അൽ ഥാനി പറയുന്നത്. ഫുട്ബോൾ പ്രേമികളേറെയുള്ള ഗൾഫ് മേഖലയെ തന്നെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ ഉടമസ്ഥാവകാശം ഒരു അറേബ്യൻ വംശജൻ സ്വന്തമാക്കുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ലോകകപ്പ് സംഘാടന മികവിലൂടെ വളരെയധികം പ്രശംസ ഏറ്റുവാങ്ങിയ ഖത്തറിൻ്റെ കായിക പ്രൊഫൈൽ കൂടുതൽ സജീവമാക്കാനും ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽ ഥാനിയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റെടുപ്പ് സഹായിക്കും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. CBSE പരീക്ഷ റിസൾട്ടുകൾ അടക്കം അടുത്ത ദിവസങ്ങളിൽ വന്നപ്പോൾ മികച്ച നേട്ടമുണ്ടാക്കി ഗൾഫിലെ സ്കൂളുകൾ. ഇക്കഴിഞ്ഞ ദിവസത്തെ SSLC പരീക്ഷ റിസൾട്ടിലും ഗൾഫിലെ സ്കൂളുകൾ മികവിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ട് പോയില്ല എന്നാണ് വിജയശതമാനം സൂചിപ്പിക്കുന്നത്. 97.3% ഗൾഫിൻ്റെ വിജയശതമാനം.
ആകെ 518 കുട്ടികളാണ് ഗൾഫ് മേഖലയിൽ SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ UAEയിലെ 4 സ്കൂളുകൾ 100% വിജയം നേടി നേട്ടമുണ്ടാക്കി. ദ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ, ന്യൂ ഇന്ത്യൻ HSS റാസൽ ഖൈമ, ദ ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂൾ ഉമ്മൽ ഖൈൻ, ദ മോഡൽ സ്കൂൾ അബുദാബി എന്നിവരാണ് നേട്ടമുണ്ടാക്കിയത്. ദ മോഡൽ സ്കൂൾ അബുദാബിയിൽ 135 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ 39 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു എന്നുള്ള പ്രത്യേകതയുണ്ട്. ദ ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂൾ ഉമ്മൽ ഖൈനിൽ 22 കുട്ടികൾ പരീക്ഷ എഴുതി. ന്യൂ ഇന്ത്യൻ HSS റാസൽ ഖൈമയിൽ 43 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ദ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജയിൽ 49 കുട്ടികൾ എഴുതിയപ്പോൾ 6 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുന്നു. എല്ലാ കുട്ടികൾക്കും സ്കൂളുകൾക്കും ആശംസകളും അറിയിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി UAEയിലെ ഇന്നത്തെ നാണയവിനിമയ നിരക്കിൽ കൂടി നോക്കാം. ഒരു UAE ദിർഹമിന് 22.36 രൂപ. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 44 ദിർഹം 72 ഫിൽസാണ്. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 221 ദിർഹം 75 ഫിൽസാണ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.